ഹലോ ഗുഡ് ഈവനിങ് നമസ്കാരം ഞാൻ പൂർണിമ ഇന്ദ്രജിത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളോടാണോ കളി കോ പവേർഡ് ബൈ യൂണിബെക്കോകേസ് നന്ദനം സാനിറ്ററീസ് ആൻഡ് ഡ്യൂറോഫ്ലെക്സ് മാട്രിസ് ക്രിസ്മസ് എല്ലാവരും അടിച്ചു പൊളിച്ചല്ലോ അല്ലേ ഇന്നത്തെ ഈ എപ്പിസോഡ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യലാണ് ഇന്നിവിടെ വന്നിരിക്കുന്ന വ്യക്തികൾ അവരുടെ പേരും അവരും വളരെ ഫ്രഷസ് ആണ് അവരെ സ്വാഗതം ചെയ്യാം പുറ്റി ഹാൻഡ്സ് ടു ഗെതർ ലെറ്റ്സ് വെൽക്കം ടീം ഡയമണ്ട് ഹലോ നമസ്കാരം നമസ്കാരം ജനങ്ങൾക്ക് കണ്ട് മുഖപരിചയം ഉണ്ടാവും എന്നാലും ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്റെ കടമയാണ് അത് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് രാഘവൻ സർ നമസ്കാരം കെ രാഘവൻ ചീഫ് കമ്മീഷണർ ഓഫ് കസ്റ്റംസ് മുഹമ്മദ് അനീഷ് സർ ചെയർമാൻ ആൻഡ് എം ഡി ഓഫ് സിവിൽ സപ്ലൈസ് ആൻഡ് കോർപ്പറേഷൻ ഡോക്ടർ രേണു രാജ് ഐ എസ് അസിസ്റ്റന്റ് കളക്ടർ എറണാകുളം ഗുഡ് ഈവനിങ് ആൻഡ് ഡോക്ടർ അരുൾ കൃഷ്ണ ഐ പി എസ് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഓഫ് എറണാകുളം താങ്ക് യു സോ മച്ച് വെൽക്കം ടു ദ ഷോ ടീം ഡയമണ്ട് Diamonds sparkle from inside. Okay. പിന്നെ ഡയമണ്ട്സ് വെരി ഹാർഡ് ആണ് വളരെ ഹാർഡ് ഇൻസൈഡ് ഹാർഡ് ടു ബ്രേക്ക് ഹാർഡ് ടു ബ്രേക്ക് ഓക്കേ അതുപോലെ തന്നെ ഒരു സാധാരണ സ്റ്റോൺ ഡയമണ്ട് ആക്കണമെങ്കിൽ ധാരാളം എഫേർട്ട് ഉണ്ട് ഞങ്ങൾ എല്ലാ സാധാരണ സ്റ്റോൺസ് ആയിരുന്നു ഞങ്ങൾ എല്ലാവരും സിവിൽ സർവീസ് എക്സാം യു പി എസ് സി ട്രെയിനിങ് വഴിയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് നാല് പേരും ഈ ഷോ കണ്ടിട്ടുണ്ടാകും Should I start with Dr. Renu? Sure. ഈ കളി എന്ന് പറയുന്നത് യു നോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് നോളജ് ഇറ്റ്സ് അബൌട്ട് ലൈക്ക് എന്താ പറയുക പെട്ടെന്നുള്ള ഒരു റെസ്പോൺസ് അങ്ങനെയുണ്ട് ദെൻ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ബോത്ത് ദ ടീംസ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ കോമ്പറ്റീഷൻ അല്ലേ ഒരു സാധാരണ ക്വിസ് ഷോ എന്ന് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇറ്റ് ബിൽഡ്സ് എ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ദാറ്റ്സ് വെരി ട്രൂ എന്തെങ്കിലും സ്ട്രാറ്റജി പ്ലാൻ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ക്യാപ്റ്റൻ എല്ലാ സ്ട്രാറ്റജിയും പ്ലാൻ ചെയ്യാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വാട്ട് ഈസ് യുവർ സ്ട്രാറ്റജി അത് സീക്രട്ട് ആണ് പറയാൻ പറ്റില്ല സ്ട്രാറ്റജി പറഞ്ഞാൽ അവർ അടിച്ചു കളയില്ലേ ബംഗ്ലാദേശ് മൊഹാലി പിന്നെ കൊച്ചിയിൽ ഉണ്ടായിരുന്ന ഇന്ത്യ ഓസ്ട്രേലിയ മാച്ചിൽ തേർഡ് എംപയർ ആയിരുന്നു നിങ്ങളുടെ മനസ്സിൽ ഈ ഷോയിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വരുന്ന മുഖം ഏത് കുട്ടിയുടേതാണ് That's a very difficult question. All of them are favorites. എല്ലാവരും ഒരേപോലെ തന്നെ മിടുക്കന്മാരും മിടുക്കികളുമാണ് വാസ്തവം കേരളത്തിൽ ഇത്രയും നല്ല മണിമുത്തുകൾ ഉണ്ടെന്ന് ഞങ്ങളൊക്കെ തിരിച്ചറിയുന്നു ഈ കുട്ടികളുടെ ഇടയ്ക്ക് ഇത്രയധികം കോൺഫിഡൻസ് ഉണ്ടാക്കാൻ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് കമ്മിങ് ഡേയ്സ് ഇത് ഒരു വലിയ ഹിറ്റ് ആയിട്ട് തന്നെ മാറും താങ്ക് യു സോ മച്ച് വിഷ് യു എ ബ്യൂട്ടിഫുൾ ഈവനിംഗ് അഹെഡ് പ്ലീസ് ബി സീറ്റഡ് താങ്ക് യു നമുക്ക് സ്വാഗതം ചെയ്യാം ഇന്ന് ടീം ഡയമണ്ടിനോടൊപ്പം കളിക്കാൻ ഭാഗ്യം ലഭിച്ച കുട്ടികൾ ആരൊക്കെയാ നമുക്ക് അറിയില്ല ഇന്ന് മത്സരിക്കാൻ എത്തുന്നവർ ഭരത് കൃഷ്ണ കല്യാണി എൽദോ സൻഫിയ നവനീത് കൃഷ്ണൻ സിദ്ധാർത്ഥ് ലക്കി സെവൻ യെസ് യെസ് ഹാപ്പി യെസ് ടൈം ഡൗട്ട് നടത്തിയത് സാറാണോ ഇന്ത്യയിലെ ഫസ്റ്റ് അതെ അന്ന് ലോകത്തിലെ ഫസ്റ്റ് ആണെന്നാ പറഞ്ഞിരുന്നത് പിന്നെയാണ് മനസ്സിലായ സൗത്ത് ആഫ്രിക്കയിലെ ഒരു മാച്ചിൽ ഉണ്ടായിരുന്നു ഒന്നാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് നേർക്കുനേർ നേർക്കുനേർ എന്ന റൗണ്ടിൽ 200,000 രൂപയാണ് നമ്മൾ ടീം ഡയമണ്ടിന് ആദ്യം ട്രാൻസ്ഫർ ചെയ്യുന്നത് 2 lakh rupees കണ്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ ഭരണവകുപ്പിലേക്ക് 200,000 രൂപ തന്നിട്ടുണ്ട് നന്നായി നമ്മൾ ആദ്യം പൈസ കേട്ട് കൊടുക്കും പിന്നെ അത് സേവ് ചെയ്താൽ മാത്രം മതി സോ നേർക്കുനേർ എന്ന റൗണ്ടിൽ
ആദ്യമായിട്ട് ടീം ക്യാപ്റ്റൻ രാഘവൻ സാർ മനസ്സിൽ കണ്ടിരിക്കുന്ന ആരെയാണെന്ന് നമുക്ക് അറിയില്ല, ചോദിച്ചു നോക്കാം. സർ, ഡോക്ടർ അരുൾ. ഡോക്ടർ അരുൾ ആണ് ആദ്യം കളിക്കാൻ വരുന്നത്. ഹലോ ഡോക്ടർ അരുൾ. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇറക്കി വിട്ടിരിക്കുന്നത് കേട്ടോ. അതെ അതെ, ഡക്കാവോ എന്നുള്ളതാണ് പേടി. ഓ കം ഓൺ സർ. വീട്ടിൽ ആരൊക്കെയുണ്ട് സർ? വൈഫ് ഉണ്ട്, അച്ഛൻ, അമ്മ, എന്റെ ഒറ്റ മകനാണ്. മകന്റെ പേരിലുള്ള ഒരു കുട്ടി ഇവിടെ ഉണ്ട്. ഭരത് കൃഷ്ണ എന്നാണ് എന്റെ മകന്റെ പേര്. ഭരത് കൃഷ്ണ എന്നാണ് മകന്റെ പേര്. ഭരത്തിന് അത് ഇഷ്ടമായി കേട്ടോ. ഇന്ന് ഇവിടെ ഡെപ്യൂട്ടി കമ്മീഷണറുമായി കളിക്കാൻ ആരായിരിക്കും ഇറങ്ങുക നമ്മുടെ കുട്ടികളുടെ? ഞങ്ങളുടെ പോലീസ് കാഡറ്റ് സൺഫിയ. സൺഫിയ, ഹായ്. സൺഫിയ നെർവസ് ആണല്ലോ. ഐ ക്യാൻ സീ ദാറ്റ്. സർ, ഞങ്ങളുടെ പോലീസ് കാഡറ്റ് ആണ്. ഓ ഗ്രേറ്റ്. അപ്പോൾ പിന്നെ എന്തായാലും അവർ ചെയ്യേണ്ടത് ഞങ്ങളുടെ കൂടെ ആവശ്യമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, കാരണം നാളത്തെ തലമുറയല്ലേ. സൺഫിയ്ക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതായത് രാഘവൻ സാർ പറഞ്ഞ പോലെ നിങ്ങളെല്ലാം ആദ്യം സാധാരണ സ്റ്റോൺസ് ആയിരുന്നു, കുറെ പ്രോസസ്സ് കഴിഞ്ഞാണ് നിങ്ങൾ ഡയമണ്ട്സ് ആയിട്ട് വന്നിരുന്നത്. അപ്പൊ ആ പ്രോസസ്സിൽ നിങ്ങൾ നേരിട്ട് എന്തൊക്കെ പ്രോസസ്സിലൂടെയാണ്, അതായത് ഒരു ദിവസം നിങ്ങൾ എത്ര മണിക്കൂർ വരെ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുക എന്നതൊക്കെ ഒന്ന് അറിയാൻ താല്പര്യമുണ്ട്. നമ്മുടെ ബേസിക് കപ്പാസിറ്റി ഉണ്ട് ആസ് എ പേഴ്സൺ, നമ്മൾ പഠിച്ചു വരുമ്പോൾ ബേസിക് കപ്പാസിറ്റി, അതിനോട് ആഡ് ഓൺ ചെയ്യാണ് നമ്മളൊരു എക്സാം എഴുതാൻ പോകുമ്പോൾ. അപ്പൊ എന്താണ് നമ്മുടെ ടാർഗറ്റ്, നമ്മുടെ ഓപ്ഷൻസ് എന്താണ്, നമ്മുടെ സബ്ജക്ട് എന്താണ്, അതിലുള്ള നമ്മുടെ കംഫർട്ട് ലെവൽ എന്താണ്, അതനുസരിച്ചാണ് എത്ര മണിക്കൂറുകൾ പഠിക്കണമെന്ന്. ഇപ്പോൾ പല ബുക്കുകളിലും വായിക്കാറുണ്ട് 18 മണിക്കൂർ 20, അതൊന്നും ഹ്യൂമൻലി പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ 18 മണിക്കൂർ ഒരാൾ പഠിച്ചാലും അത് മെമ്മറി താങ്ങത്തില്ല, നമ്മുടെ ഹ്യൂമൻ മെമ്മറിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ജെന്യുവിൻ ടൈം എന്ന് പറയുന്നത് ഒരു അറൗണ്ട് 24 hours ഒരു 10 to 12 ഗുഡ് പ്രൊഡക്റ്റീവ് അവേഴ്സ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ എക്സാം ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഡൺ. നല്ലൊരു ടൈമായത്. Thank you, sir. Let's start the game. 1959-ൽ ഫുൽജെൻസിയോ ബാറ്റിസ്റ്റ എന്ന ഭരണാധികാരിയെ പുറത്താക്കി പ്രധാനമന്ത്രിയായ പ്രശസ്ത ഫിഡൽ കാസ്ട്രോ. വിപ്ലവകാരി ആര്? ഫിഡൽ കാസ്ട്രോ is the right answer. Good start for Team Diamond. Well played, sir. അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. 1600 Pennsylvania Avenue, Washington എന്ന അഡ്രസ് ഏത് പ്രശസ്ത കെട്ടിടത്തിന്റേതാണ്? 1600 Pennsylvania Avenue, Washington എന്ന അഡ്രസ് ഏത് പ്രശസ്ത കെട്ടിടത്തിന്റേതാണ് എന്നാണ് ചോദ്യം. സൺഫിയ ആണ് ബസർ അമർത്തിയിരിക്കുന്നത്, പറയൂ. വൈറ്റ് ഹൗസ്. വൈറ്റ് ഹൗസ് ഇസ് ദ റൈറ്റ് ആൻസർ. മിടുക്കി. പോലീസ് കാരറ്റും ഡെപ്യൂട്ടി കമ്മീഷണറും 1-on-1 ഹെഡ് ഓൺ ആയിട്ട് നിൽക്കുകയാണ്. അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. അടുത്ത ശരി ഉത്തരം കിട്ടുന്നവർ ആരോ അവർക്കാണ് പോയിന്റ് ലഭിക്കുക. ഒരു ഭാഗം മുറിച്ചു മാറ്റിയാൽ പോലും പൂർണ്ണമായും തിരിച്ചു വളരാൻ കഴിവുള്ള സൺഫിയ. കരൾ. മനുഷ്യ ശരീരത്തിലെ ഒരേ ഒരു അവയവം ഏത്? ലിവർ അഥവാ കരൾ. ശരിയായ ഉത്തരം. സൺഫിയ, thank you sir, thank you so much. Please be seated. A cheriya manasile ee cheriya vijayam endu or aahladam kondoru ariyo endu mathram confidence aayirikku undava cheriya manasile seriyalle sir. Namukku rendamte contestant aara nu arinavengil Raghavan sir odu chodikkanam sir. Dr. Renu. Dr. Renu varu. Sundariya Dr. Renu. സുഖമായിരിക്കുന്നു. സുഖമായിരിക്കുന്നു. ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? ഇറ്റ്സ് ഗുഡ്. ഇറ്റ്സ് മൈ ഫസ്റ്റ് പോസ്റ്റിംഗ് നൗ. ഇപ്പൊ 4 മാസമായി. സോ എറണാകുളത്തെ സ്നേഹിച്ചു തുടങ്ങി. ബ്യൂട്ടിഫുൾ പ്ലേസ്, ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഐ നോ. എവിടെയായിരുന്നു ഇതിനു മുന്നേ സെറ്റിൽ ചെയ്തിരുന്നത്? എന്റെ വീട് കോട്ടയത്താണ്. ഓക്കെ. ഐ സ്റ്റഡീഡ് ഇൻ കോട്ടയം മെഡിക്കൽ കോളേജ് ഓൾസോ. ഓക്കെ. എന്റെ MBBS കഴിഞ്ഞിട്ടാണ് സിവിൽ സർവീസ് എക്സാം എഴുതിയത്. ഓക്കെ. ആൻഡ് ദെൻ ഐ വെന്റ് ഫോർ ട്രെയിനിങ് ഇൻ മസൂറി. ഓക്കെ. ആഫ്റ്റർ 1 year ട്രെയിനിങ് എന്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് ആണ് ആസ് അസിസ്റ്റന്റ് കളക്ടർ എറണാകുളം. ഓക്കെ. സെക്കൻഡ് റാങ്ക് ഹോൾഡർ ആണ് ട്ടോ മാം, അറിയാലേ. ആ, ലുക്ക് അറ്റ് ദം, ഹാപ്പി. ഡോക്ടർ റേണുമായി ഇന്ന് മത്സരിക്കാൻ എത്തുന്ന ആ കുട്ടി ആരാ നമുക്ക് നോക്കാം. ഭരത് കൃഷ്ണ.
ഉണ്ടോന്ന് ചോദിക്കല്ലേ. അതാ അതാ ചെയ്യൂ. എനിക്ക് ഈ സിവിൽ സർവീസ് കുറച്ച് ഇഷ്ടമാണ്. അപ്പോ ഈ സിവിൽ സർവീസ് പഠിച്ചിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്? സിവിൽ സർവീസ് പഠിച്ചിട്ടുള്ള ബെനിഫിറ്റ് ഒത്തിരി ഉണ്ട്. ഉദാഹരണത്തിന്, ഇപ്പോ ഞാനൊരു ഡോക്ടറായിരുന്നു അല്ലേ, അപ്പൊ എനിക്ക് പേഷ്യൻസിനെ മാത്രം നോക്കാനേ പറ്റുള്ളൂ. ഇപ്പൊ ഞാനൊരു എഞ്ചിനീയർ ആണ്, അപ്പൊ എനിക്ക് എഞ്ചിനീയറിംഗ് മാത്രം ചെയ്യാൻ പറ്റും. സിവിൽ സർവീസിൽ വന്നാൽ എല്ലാം ചെയ്യാൻ പറ്റും. മൾട്ടി. ആഹാ, ഓൾറൈറ്റ് ഡോക്ടർ ഭാരത് മോനെ, റെഡി അല്ലേ? ശ്രദ്ധിച്ചു കളിക്ക. ഹാൻഡ്സ് ഓൺ ദ ബസർ. ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്. മഹാനലോബിസ്. കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻ. ഫാ ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്? റോങ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ തട്ടിപ്പോയി. ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നറിയപ്പെടുന്ന ഏത് വ്യക്തിയാണ് 1932 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്? പി സി മഹാലനോബസ് ഇസ് ദ റൈറ്റ് ആൻസർ. ഉത്തരം ശരിയാണ്. ക്വസ്റ്റ്യൻ ആണ് തെറ്റിപ്പോയത് കേട്ടോ. വിളക്കൻ ടെൻഷൻ അടിച്ചു ഏ, ചെറുതായിട്ട് ടെൻഷൻ അടിച്ചില്ല, പക്ഷെ ഉത്തരം കിട്ടിയില്ല, സന്തോഷം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിന് കൂടെ ശരി ഉത്തരം പറഞ്ഞാൽ മാത്രമേ പോയിന്റ് കിട്ടുള്ളൂ. ഓക്കെ, ചോദിച്ചോട്ടെ. ഇലക്ട്രോണിക് പുസ്തക വായന സംവിധാനമായ കിൻഡിൽ വികസിപ്പിച്ചെടുത്ത ആമസോൺ കമ്പനി ഏത്? ആമസോൺ ഈസ് ദ റൈറ്റ് ആൻസർ. അടിപൊളി കളിച്ചു. ആര്? ചേച്ചി. കൊണ്ടോ ചേച്ചി. ഡോക്ടർ എന്ന് വിളിക്കൂ അല്ലെങ്കിൽ മാം എന്ന് വിളിക്കൂ? മാം. ഓ നോ നോ, ഇറ്റ്സ് ഓൾറൈറ്റ്. താങ്ക് യു ഡാ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. മിടുക്കൻ, നന്നായി കളിച്ചോട്ടോ ഭരത്. ക്യാപ്റ്റനോട് ചോദിക്കാം. രാഘവൻ സർ, ഇനി കളിക്കാൻ ഇറങ്ങുന്നത് ആരാണ്? ഞങ്ങളുടെ തെണ്ടുൽക്കർ മുഹമ്മദ് അനീഷ്. വരൂ സർ. മുഹമ്മദ് അനീഷ് സർ പറയൂ. വാസ്തവമായി കുട്ടികൾ ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തീർച്ചയായിട്ടും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിച്ചത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ക്വിസ് ഒക്കെ നടത്താറുണ്ട്. ഈ മനോരമ ന്യൂസിന് വേണ്ടി തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരമ്പര യുവ ചലഞ്ച് ക്വിസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. 2009 ആ സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ക്വിസ് ഷോ ആയിട്ട് അത് വന്നിരുന്നു. 13 എപ്പിസോഡ്സ് ഉണ്ടായിരുന്നു. സർക്കാർ അനുവാദം തന്നു, അന്നങ്ങനെയൊക്കെ ചെയ്തു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓൺ ടു ദ സ്ക്രീൻ. മിടുക്കിക്കുട്ടി ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ്. ഷീസ് ഓൺലി 10 years old. എന്ന് മാത്രമല്ല, ഞാനിവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത് കോളേജിലെ എന്റെ ജൂനിയറിന്റെ മകളാണ് ജോയിറ്റ എന്ന കാര്യവും മനസ്സിലാക്കി. അയ്യോ, റെഡിയാണോ അമ്മ? 1962 വി വി അനന്തശയനം എന്ന ഗായകൻ പാടി തിരുപ്പതി ദേവസ്വം പുറത്തിറക്കിയ വെങ്കടേശ സുപ്രഭാതം പിൽക്കാലത്ത് ഏത് ഗായികയുടെ ശബ്ദത്തിലാണ്? സർ, എം എസ് സുബ്ബലക്ഷ്മി. പ്രശസ്തമായത് എം എസ് സുബ്ബലക്ഷ്മി. ശരിയായ ഉത്തരം. ഇന്ന് ഇവിടെ ആദ്യം വിജയം കുറിച്ചിരിക്കുന്നത് മുഹമ്മദ് ഹനീസ് സാറാണ്. ഡയമണ്ട് ടീമിന്റെ മൂന്നാമത്തെ കളിക്കാരൻ, ആദ്യത്തെ വിജയമാണ് അദ്ദേഹത്തിന് നേടിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം നമുക്ക് ചോദിക്കാം. ഹാൻഡ്സ് ഓൺ ദ ബസർ. ഹിമാചൽ പ്രദേശിലെ ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്ന മെക്ലിയോഡ് ഗഞ്ചിൽ ഏത് ആത്മീയാചാര്യനാണ് 1900? യെസ് സർ, ദലൈലാമ. ഏത് ആത്മീയ ആചാര്യനാണ് 1959 ഔദ്യോഗിക വസതി സ്ഥാപിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് അനുമതി നൽകിയത്? ദലൈലാമ. അതിനർത്ഥം മുഹമ്മദ് ഹനീഫ് സാർ ഇറങ്ങി രണ്ട് ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകി ഇവിടെ വിജയം കൈവരിച്ചിരിക്കുകയാണ്. ടീം ഡയമണ്ടിലെ ആദ്യത്തെ വിജയം ആശംസിച്ചേ. കൺഗ്രാജുലേഷൻസ്. കൈ കൊടുക്കും മോളെ. രണ്ടും അറിയില്ലായിരുന്നു, സാറില്ല. ഓക്കെ, താങ്ക് യു സർ. വെൽ പ്ലേഡ്, പ്ലീസ് ബി സീറ്റഡ്. ഇനി ശേഷിക്കുന്നത് താങ്കൾ മാത്രമാണ് ടീമിൽ. ടീം ക്യാപ്റ്റൻ, ദി അമ്പയർ, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. യെസ് രാഘവൻ സർ, ഹൗസ് ഇറ്റ് ഗോയിങ്? ഗോയിങ് ഗുഡ്. ഓക്കെ, ചീഫ് കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ആണ് കൊച്ചിയിലെ രാഘവൻ സർ. ഇന്ന് രാഘവൻ സാറോടൊപ്പം കളിക്കാൻ ഇറങ്ങുന്ന ആ കുട്ടി ആരാ നമുക്ക് നോക്കാം. നവനീത കൃഷ്ണൻ. ഞങ്ങളുടെ ഇടയിലെ ചെറിയൊരു കലാകാരനാണ് നവനീതൻ. ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ മോനെ? എനിക്ക് ഐ എ എസ് ഓഫീസർ ആവണമെന്നൊരു ആഗ്രഹമാണ്.
അപ്പൊ അതിന് ഏതൊക്കെ വിഷയങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ പഠിക്കേണ്ടത്? ആദ്യം മോനൊരു ഡിഗ്രി, അപ്പൊ അത് ഏതെങ്കിലും താല്പര്യമുള്ള വിഷയം, ഇപ്പൊ എഞ്ചിനീയറിംഗോ മെഡിസിനോ ലോയോ വേറെ ഏതെങ്കിലും ഇതോ പഠിക്കുക. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് സിവിൽ സർവീസ് എഴുതേണ്ടത്. സിവിൽ സർവീസിന് ഒരു വിഷയം മാത്രം പഠിച്ചാൽ മതി, ബാക്കിയുള്ള ജനറൽ സ്റ്റഡീസ് ആണ്. അപ്പോൾ ബാക്കിയുള്ള ജനറൽ സ്റ്റഡീസിനെ ഫോക്കസ് ചെയ്തുള്ള പഠനം കൂടി കൂടെ നടത്തണം. മാത്രമല്ല ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഐക്യവും ആൻഡ് മാത്രമല്ല ഇവരുടെ ഹോംവർക്ക് ചെറിയ പ്രായം തൊട്ട് ഇത്രയും നല്ലതായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇറ്റ് ബി എ ലിറ്റിൽ മോർ ഈസിയർ ഫോർ ദം. ശരിയല്ലേ സർ? അവർ ട്രാക്കിലാണ്, അവർക്ക് ഈ ട്രാക്കിൽ മുമ്പോട്ട് പോയാൽ മതി. ഓക്കെ നവനീത, റെഡി ആണോ മോനെ? ഹാൻഡ്സ് ഓൺ ദ ബസർ. കോഴിക്കോട് NIT കലോത്സവമായ രാഗം 1976 ദുരൂഹ സാഹചര്യങ്ങളിൽ മരണമടഞ്ഞ രാഘവൻ സർ രാജൻ ഏത് പൂർവ്വ വിദ്യാർത്ഥിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് നടത്തി വരുന്നത്? രാജൻ, ശരിയായ ഉത്തരം. ആദ്യത്തെ വിജയം ഇവിടെ കൈവരിച്ചിരിക്കുന്നത് ടീം ഡയമണ്ട് ആണ്. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, ഹാൻഡ്സ് ഓൺ ദ ബസർ. ഭിന്നശേഷി ഉള്ളവർക്കായുള്ള പാരാഒളിമ്പിക്സിൽ 6 സ്വർണം നവനീത കൃഷ്ണൻ. ഭിന്ന ശേഷിയുള്ളവർക്കായിട്ടുള്ള പാരാഒളിമ്പിക്സിൽ 6 സ്വർണം കരസ്ഥമാക്കിയ ഏത് ദക്ഷിണാഫ്രിക്കൻ കായിക താരമാണ് ബ്ലേഡ് റണ്ണർ എന്ന വിളിപ്പേരിൽ ലോക പ്രശസ്തനായത്? നവനീത, ശരിയായ ഉത്തരം. ഇപ്പോഴും ഇംഗ്ലീഷ് എഴുത്തുകാരിയായ ആന സിവൽ എഴുതിയ ബ്ലാക്ക് ബ്യൂട്ടി എന്ന നോവലിലെ പ്രധാന നവനീത കറുത്ത കുതിര പ്രധാന കഥാപാത്രമായി വരുന്ന മൃഗമേത്? കുതിര. ശരിയായ ഉത്തരം. ₹200,000 നേർക്കുനേരെ റൗണ്ടിൽ നമ്മൾ ആദ്യം ടീം ഡയമണ്ടിനെ ട്രാൻസ്ഫർ ചെയ്തത്. നേർക്കുനേരെ റൗണ്ടിനൊടുവിൽ 50,000 രൂപയാണ് ഇപ്പോൾ ഇവരുടെ കയ്യിൽ ബാക്കിയുള്ളത്. 150,000 രൂപയാണ് കുട്ടികൾ ടീം ഡയമണ്ടിൽ നിന്നും എടുത്തിരിക്കുന്നത്. 50,000 rupees is a good amount sir. അടുത്ത റൗണ്ട് വരട്ടെ, നോക്കാം എന്തെങ്കിലുമൊക്കെ മെച്ചം ഉണ്ടാവുമായിരിക്കും. തീർച്ചയായിട്ടും, കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് സമ്പാദിക്കാൻ എളുപ്പമുള്ള റൗണ്ട് ആണ് രണ്ടാമത്തെ റൗണ്ട്. കാഴ്ച വട്ടം. ഈ റൗണ്ടിൽ ഇറങ്ങുന്നത് ആരാ? നമുക്ക് ടീം ക്യാപ്റ്റൻ രാഘവൻ സാറോട് ചോദിക്കാം. സർ, ഡോക്ടർ അരുൺ, പ്ലീസ് കം. ഡെപ്യൂട്ടി കമ്മീഷണർ ആണ്, എന്തായാലും ഗ്രാസ്പിംഗ് പവർ നന്നായിരിക്കണം. നന്നായിരിക്കേണ്ടതാണ്. അതെ, ഒരിക്കൽ കണ്ടാൽ മറക്കാൻ പാടില്ല. പക്ഷെ എന്നാൽ ഈ ബസർ ഡോക്ടർ അരുൾ കൃഷ്ണയ്ക്കൊപ്പം കളിക്കാൻ ഇറങ്ങുന്ന ആ കുട്ടി ആരാ നോക്കാം. Let's welcome Kalyani to the stage. Kalyani! Kalyani! How old are you? 13. ഇനി ഇവിടെ നിങ്ങോട്ട് 3 റൗണ്ടുകളിൽ എതിരെ മത്സരിക്കുന്ന കുട്ടിയുടെ പ്രായത്തിന്റെ 10,000 മടങ്ങായിരിക്കും ജയിച്ച പക്ഷം നിങ്ങൾക്ക് ലഭിക്കുന്ന തുക. 130,000 രൂപയാണ് കിട്ടുക. 1,30,000 rupees ആയിരിക്കും നിങ്ങൾ കിട്ടാൻ പോകുന്നത്. So, on to the screen. സ്ക്രീനിൽ ഇപ്പോൾ തെളിയും 1 മിനിറ്റ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങൾ. ദിലീപേട്ടൻ പറഞ്ഞൊരു കഥ എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഒരു എന്നെ സ്പർശിച്ചു. അമേരിക്കയിൽ 2010 ദിലീപേട്ടൻ, ഞാൻ, സലീം കുമാർ, കാവ്യ, അങ്ങനെ ഒരു വലിയൊരു ഒരു വലിയ മണി ഉണ്ടായിരുന്നു, മണിച്ചേട്ടൻ ഉണ്ടായിരുന്നു. This is the size of the largest ship ever built, the Knock Nevis. With that in mind, let's start going underwater and see what we find out. The first milestone is at 40 meters below the surface, which is the maximum depth allowed for recreational scuba diving. A little further down at 93 meters is where the wreck of the Lusitania was discovered, which is interesting because the Lusitania itself is 240 meters long.
ലേലു അല്ലു എന്ന് പറഞ്ഞാ മതി. എന്താ ലേലു അല്ലുന്ന്? ലേലു അല്ലു, ലേലു അല്ലു, ലേലു അല്ലു. അഴിച്ചുവിട. ഓൾറൈറ്റ് സർ, റെഡി? ഹിയർ വി ഗോ. നിങ്ങൾ തുടക്കത്തിൽ കണ്ട ദൃശ്യത്തിലെ പഞ്ചസാരയുടെ ശതമാനം 40% എത്രയാണെന്നാണ് കാണിക്കുന്നത്? 40% ശരിയായ ഉത്തരം. 1-1-3 ദൃശ്യത്തിൽ ആര് പറഞ്ഞ കഥയാണ് റിമി ടോമി? യെസ്, അരുൾ സർ ദിലീപ് പറയുന്നത്. ദിലീപ് ശരിയായ ഉത്തരം സർ. ദിലീപ് ഏട്ടൻ പറഞ്ഞൊരു കഥ എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് എന്നെ സ്പർശിച്ചു. ഏറ്റവും വലിയ കപ്പൽ എന്ന് കല്യാണി? നോക്ക് ലൂയിസ്. ഏറ്റവും വലിയ കപ്പൽ എന്ന ദൃശ്യത്തിൽ പറയുന്ന പേരെന്ത്? നോക്ക് നെവിസ് ഇസ് എ റൈറ്റ് ആൻസർ. Largest ship ever built, the Nock Nevis. ദൃശ്യത്തിൽ വന്നു പോയ ബാറ്ററിയുടെ എണ്ണം എത്ര? കല്യാണി 7. ശരിയായ ഉത്തരം. ദിലീപ് പറഞ്ഞ കഥ നടക്കുന്നത് എവിടെ വെച്ചാണ്? അമേരിക്ക. കല്യാണി അഗൈൻ ശരിയായ ഉത്തരം. വർക്ക് ചെയ്യുന്നു സർ അമേരിക്കയിൽ 2010. ദിലീപ് ഏട്ടൻ, ഞാന് ദിലീപ് പറഞ്ഞ കഥയിൽ ആര് കൂടി ഉണ്ടായിരുന്നു? കല്യാണി മണി. ദിലീപ് പറഞ്ഞ കഥയിൽ ആര് കൂടി ഉണ്ടായിരുന്നു എന്നാണ് നാദർഷ പറയുന്നത്. കല്യാണി ശരിയായ ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. മണി, സലിം കുമാർ, കാവ്യ, അങ്ങനെ ഒരു വലിയ മണി ഉണ്ടായിരുന്നു, മണിച്ചേട്ടൻ ഉണ്ടായിരുന്നു. ദൃശ്യത്തിൽ എന്ത് പറഞ്ഞാൽ മതി എന്നാണ് ശോഭന പറയുന്നത്? കല്യാണി ദിലീപ് പറഞ്ഞ കഥ നടക്കുന്ന വർഷം? കല്യാണി അഗൈൻ ദിലീപ് പറഞ്ഞ കഥ നടക്കുന്ന വർഷം ഏത്? 2010. ശരിയായ ഉത്തരം. അമേരിക്കയിലെ 2010 ദിലീപ് ഏട്ടൻ, ഒരു രക്ഷയില്ലല്ലോ. എന്താ മോളെ ഇത്? ഫസ്റ്റ് കാഴ്ചവട്ടാണ്. അതെയോ, നന്നായി. കാഴ്ചവട്ടം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കല്യാണി അസലേ കളിച്ചു നമുക്ക് അറിയാം, പക്ഷെ എന്നാലും പോയിന്റ് നിലവാരം അറിയണം. കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നത് 7 ആണ്. ടീം ഡയമണ്ടിന് ലഭിച്ചിരിക്കുന്നത് 1 ആണ്. കല്യാണി മിടുക്കി കൈ കൊടുത്ത് പിരിഞ്ഞോളൂ. കാഴ്ചവട്ടം എന്ന റൗണ്ടിന് തൊട്ട് മുൻപ് 50,000 രൂപയാണ് ടീം ഡയമണ്ടിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന തുക. കാഴ്ചവട്ടത്തിന് ശേഷം ഇപ്പോഴും 50,000 rupees തന്നെയാണ് ടീം ഡയമണ്ടിന്റെ കയ്യിൽ ഉള്ള തുക. മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഒരു ടീമിൽ നിന്ന് രണ്ടുപേരിറങ്ങി കളിക്കുന്ന റൗണ്ടാണ് മൂന്നാമത്തെ റൗണ്ട്. മൂന്നാമത്തെ റൗണ്ടിലേക്ക് നമുക്ക് കടക്കാം. ഇരുവട്ട പോരാട്ടം. ഇരുവട്ടപ്പോരാട്ടം എന്ന റൗണ്ടിൽ ആരാണ് കളിക്കാൻ ഇറങ്ങുന്നത്, ആരൊക്കെയാണ് കളിക്കാൻ ഇറങ്ങുന്നത് എന്ന് നമുക്ക് ടീം ക്യാപ്റ്റൻ രാഘവൻ സാറോട് ചോദിക്കാം. സർ, ഇരുവട്ടപ്പോരാട്ടം ഞാനും ഹനീഷും. അമ്പാ, അതൊരു വലിയ സ്ട്രാറ്റജി ആയി പോയല്ലോ. ടീം ക്യാപ്റ്റൻ രാഘവൻ സാറും ഹനീഷ് മുഹമ്മദ് സാറുമാണ് വരുന്നത്. വരും. ഇവരെ എതിരിടാൻ വരുന്ന നമ്മുടെ രണ്ട് കുട്ടികൾ. സിദ്ധാർത്ഥൻ ജോയിറ്റ. സിദ്ധാർത്ഥ, ഹൗ ഓൾഡ് ആർ യു? 15. 15 × 10,000 150,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇരുവട്ടപ്പോരാട്ടം എന്ന റൗണ്ട് ടീം ഡയമണ്ട് കളിക്കുന്നത്. ആർ യു റെഡി? നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളോടാണോ കളിക്കോ, പവേർഡ് ബൈ യൂണിബിക് കുക്കീസ്, നന്ദനം സാനിറ്ററീസ് ആൻഡ് ഡ്യൂറോഫ്ലെക്സ് മാട്രസ്. ഇത് ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡാണ്. ടേക്ക് എ സ്മോൾ ബ്രേക്ക്. വെൽക്കം ബാക്ക്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളോടാണ് കളിക്കോ, പവേർഡ് ബൈ യൂണിബിക് കുക്കീസ്, നന്ദനം സാനിറ്ററീസ് ആൻഡ് ഡ്യൂറോഫ്ലെക്സ് മാട്രസ്. ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ. ആദ്യം ഞാൻ ചോദ്യം ചോദിക്കുന്നത് കുട്ടികളോടാണ്, ശ്രദ്ധിച്ച് കളിക്കാം. വ്യക്തികളുടെ പേരിൽ അറിയപ്പെടുന്ന രാജ്യങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ മൊറീഷ്യസ്, ഓപ്ഷൻ ബി ഫിലിപ്പൈൻസ്, ഓപ്ഷൻ സി ബൾഗേറിയ. ജോയിറ്റ, മൊറീഷ്യസ് ഇസ് ദ റൈറ്റ് ആൻസർ. സിദ്ധാർത്ഥ്, ഫിലിപ്പൈൻസ്. ഫിലിപ്പൈൻസ് റൈറ്റ് ആൻസർ. മോനെ
അടുത്ത ചോദ്യം ചോദിക്കുകയാണ് ടീം ഡയമണ്ടിനോട്. നവവത്സര ആഘോഷങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ ഗുഡിപാഡ്വ, ഓപ്ഷൻ ബി കർവാ ചൗത്ത്, ഓപ്ഷൻ സി ഉഗാദി. രാഘവൻ സർ, യുഗാദി. ഉഗാദി ഇസ് ദ റൈറ്റ് ആൻസർ, ശരിയായ ഉത്തരമാണ്. ഹനീഷ് സർ, ഗുഡിപാഡ്വ. ഗുഡിപാഡ്വ ഇസ് ദ റൈറ്റ് ആൻസർ, ദാറ്റ് മീൻസ് വൺ ഓൺ വൺ. ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ് രണ്ട് ടീം അംഗങ്ങളും. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ് കുട്ടികളോട്. സ്ക്രീനിൽ ശ്രദ്ധിച്ചോളൂ. വടക്കേ അമേരിക്കയിലെ മഹാതടാകങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ താഹോ, ഓപ്ഷൻ ബി സുപ്പീരിയർ, ഓപ്ഷൻ സി ഹ്യൂറൻ. സിദ്ധാർത്ഥ്, ഹ്യൂറൻ. ഹ്യൂറൻ ശരിയായ ഉത്തരം. സിദ്ധാർത്ഥ്, രണ്ടാമത്തെ ഓപ്ഷൻ സുപ്പീരിയർ. സുപ്പീരിയർ ഇസ് ദ റൈറ്റ് ആൻസർ. ജോവിത, അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കുന്നത് ടീം ഡയമണ്ടിനോടാണ്. ബോക്സിംഗിലെ ഭാര വിഭാഗങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ ബാൻറ്റം വെയ്റ്റ്, ഓപ്ഷൻ ബി വെൽറ്റർ വെയ്റ്റ്, ഓപ്ഷൻ സി പെനി വെയ്റ്റ്. ഹനീഷ് സർ, ബാൻറ്റം വെയ്റ്റ്. ബാൻറ്റം വെയ്റ്റ് ഇസ് ദ റൈറ്റ് ആൻസർ സർ. രാഘവൻ സർ, വെൽറ്റർ വെയ്റ്റ്. വെൽറ്റർ വെയ്റ്റ് അഗൈൻ ഇസ് ദ റൈറ്റ് ആൻസർ. ടൈറ്റ് മാച്ച് ഹിയർ. രണ്ടുപേരും വീണ്ടും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യം കുട്ടികളെ, ബി റെഡി. വിപ്ലവങ്ങളുടെ പേരുകൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ബ്ലോസം, ഓപ്ഷൻ ബി ബുൾഡോസർ, ഓപ്ഷൻ സി ഓറഞ്ച്. സിദ്ധാർത്ഥ്, ബ്ലോസം. ബ്ലോസം റോങ് ആൻസർ. സിദ്ധാർത്ഥ്, അടുത്ത ചോദ്യം ടീം ഡയമണ്ടിനോട് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ 150,000 രൂപ നിങ്ങളുടേതായിരിക്കും. ശ്രദ്ധിച്ചു കളിക്കുക. സ്ക്രീനിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം തെളിഞ്ഞിരിക്കുകയാണ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചവർ ആരെല്ലാം? ഓപ്ഷൻ എ നോർമൻ ബോർലോഗ്, ഓപ്ഷൻ ബി ഗോൾഡ മേയർ, ഓപ്ഷൻ സി അൻവർ സാദത്ത്. രാഘവൻ സർ, അൻവർ സാദത്ത്. അൻവർ സാദത്ത് ഇസ് ദ റൈറ്റ് ആൻസർ. ഹനീഷ് സർ, ഗോൾഡ മേയർ. ഗോൾഡ മേയർ ഇസ് ദ റോങ് ആൻസർ സർ. നോർമൻ ബോർലോഗ് ആയിരുന്നു ശരിയായ ഉത്തരം. വി നീഡ് എ ടൈ ബ്രേക്കർ ഹിയർ. രണ്ടുപേരും പരസ്പരം സംസാരിച്ച് തീരുമാനിക്കുക ആരായിരിക്കും ടൈ ബ്രേക്കർ കളിക്കുക എന്നത്. ധൈര്യം ഇല്ല എന്നാണ് ചോദിച്ചിറങ്ങിട്ടോ സർ. ഓൾ റൈറ്റ്, ഓൾ ഫിംഗേഴ്സ് ക്രോസ്ഡ്, ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. ചോദിക്കുകയാണ്, പുനർജനി എന്നർത്ഥം വരുന്ന ഫ്രഞ്ച് വാക്കിൽ നിന്ന് പേര് ലഭിച്ച് 14 മുതൽ 17 വരെ നിലനിന്ന റിനൈസൻസ് ഇസ് ദ ഏജ് ലൈക് വേർ ദ ലൈക് ആർട്ട് ഫോം ലൈക് ഇറ്റ്സ് ആൻ ആർട്ട് ഏജ് ആൻഡ് ദ ക്വസ്റ്റ്യൻ ഇസ് ബേസിക്കലി ദ ഏജ് 14 to 18 ഇസ് ദ ഏജ് ഇൻ ദ ആർട്ട് ഹിസ്റ്ററി ഇസ് നോൺ ഫോർ റീബർത്ത്. സോ വാട്ട് ഇസ് ദാറ്റ് ഏജ്? And also it's like the name for ഞാൻ ചോദിച്ചോട്ടെ, പുനർജനി എന്നർത്ഥം വരുന്ന ഫ്രഞ്ച് വാക്കിൽ നിന്ന് പേര് ലഭിച്ച് 14 മുതൽ 17 വരെ നിലനിന്ന യൂറോപ്പിലെ സാംസ്കാരിക പ്രസ്ഥാനം ഏത്? റെനസാൻസ് ഇസ് ദ റൈറ്റ് ആൻസർ. വെൽ പ്ലേഡ്, താങ്ക് യു സർ. വെൽ പ്ലേഡ്, താങ്ക് യു സർ. ടീം ഡയമണ്ടിന്റെ കയ്യിലുണ്ടായിരുന്ന തുക എന്ന് പറയുന്നത് 50,000 രൂപയാണ്. എന്നാൽ ടൈ ബ്രേക്കറിൽ വീണ്ടും ഇവർക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. കുട്ടികൾ അസലായി പെർഫോം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ബാങ്ക് ബാലൻസ് 50,000 rupees ആണ്. വെൽ ട്രൈഡ് ടീം ഡയമണ്ട്. ഓക്കേ, വെൻ ദ ഗോയിങ് ഗെറ്റ്സ് ടഫ് ദ ടഫ് ഗെറ്റ്സ് ഗോയിങ്. റൈറ്റ്, റൈറ്റ്. ഭൂതക്കണ്ണാടി. രാഘവൻ സർ, ആരായിരിക്കും താങ്കൾ ഭൂതക്കണ്ണാടി എന്ന റൗണ്ടിൽ ഇപ്രാവശ്യം ഇറക്കുന്നത്? ഞങ്ങളുടെ യൂത്ത് ഐക്കൺ ഡോക്ടർ റേണു. ഡോക്ടർ റേണു വരൂ. ഡോക്ടർ റേണു, ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ലെവൽ ആദ്യമായിട്ടാണ് കൊച്ചിയിൽ പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നത്. ആദ്യത്തെ പ്ലേസ്മെന്റ് ആണ് എന്ന് പറഞ്ഞു. എത്ര മാസമായി പദവിയിൽ കയറി? ഇപ്പോ 4 മാസം. 4 മാസം ആകണേ ഉള്ളൂ. ചെറുപ്പം മുതൽ IAS ഓഫീസർ ആകണം തന്നെയായിരുന്നു ഡോക്ടർ റേണുവിന്റെ താല്പര്യം? ബിക്കോസ് MBBS എടുത്തിട്ട് പിന്നെ IAS എടുത്തു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു ചോദ്യം മനസ്സിൽ വരും. ഡോക്ടർ ആവുക എന്നുള്ളത്
എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു. ഐ എ എസ് ആവുക എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. മിടുക്കി കുട്ടികളെ പഠിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം രണ്ട് ഓപ്ഷൻസ് വരുമ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാനാണ് നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത്. പക്ഷേ ഡോക്ടർ രേണു ഇത്ര ചെറിയ പ്രായത്തിൽ അച്ഛൻ്റെ ആഗ്രഹവും നിറവേറ്റി, രേണുവിൻ്റെ ആഗ്രഹവും നിറവേറ്റി. ഗുഡ് എക്സാമ്പിൾ, ബ്യൂട്ടിഫുൾ ഇൻസ്പിറേഷൻ ഐ ഷുഡ് സേ. അസിസ്റ്റന്റ് കളക്ടർ കൊച്ചി ഡോക്ടർ രേണു രാജനോടൊപ്പം ഇന്ന് ഇവിടെ കളിക്കാൻ വരുന്ന ആ കുട്ടി ആരാ നോക്കാം. ഓൺ ടു ദ സ്ക്രീൻ. ഹലോ, ഓക്കെ എൽദോ റെഡിയാണോ? എൽദോന് ചോദിക്കാൻ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ മനസ്സിൽ? എൽദോയ്ക്ക് ഞാൻ സമ്മാനം കൊടുത്തിട്ടുണ്ട്. അതെയോ? ലാസ്റ്റ് വീക്ക് അല്ലേ? ആ ലാസ്റ്റ് വീക്ക്. ആ പറയൂ. ഒരു ബി പി സി റിഫൈനർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അബൌട്ട് ആന്റി കറപ്ഷൻ. അന്നത്തെ ഞാനും എന്റെ ഫ്രണ്ടും ജയിച്ചു, കൂടെ റെപ്രസെന്റ് ചെയ്തു. അപ്പോ പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് മാം വന്നിരുന്നോ? അന്ന് എൽദോ മനസ്സിൽ വിചാരിച്ചോ അടുത്ത ആഴ്ച ഇതുപോലെ മാമിന്റെ മുമ്പിൽ എതിരെ ഇങ്ങനെ നിന്ന് കളിക്കേണ്ടി വരുന്ന എന്ന് വിചാരിച്ചോ മനസ്സിൽ? ഒരിക്കലില്ല. മാമ മൊട്ടും വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലെ, പ്രൈസ് കൊടുത്ത കുട്ടിയുടെ മുമ്പിൽ ഞാൻ ഇനി വന്ന് കളിക്കേണ്ടി വരുന്നു. ബട്ട് ദാറ്റ്സ് ലൈഫ് ആൻഡ് ഹിയർ വി ആർ. നാലാമത്തെ റൗണ്ടിലാണ് നമ്മളിപ്പോൾ. എൽദോന്റെ അഭിപ്രായം? 13 × 10000, 130000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ റൗണ്ട് ഇവിടെ ടീം ഡയമണ്ട് കളിക്കുന്നത്. ഓക്കെ, 1,30,000 റുപ്പീസ്. റെഡി? ഇക്കൂട്ടത്തിൽ അക്കോമഡേറ്റ് എന്ന വാക്കിന്റെ ശരിയായ സ്പെല്ലിംഗ് എന്താ? എഫ് ഇസ് ദ റൈറ്റ് ആൻസർ. ഇക്കൂട്ടത്തിൽ ഉറക്കം എന്ന വാക്കിന് എൽദോ എ പര്യായമായി വരുന്ന വാക്ക് ഏത്? എ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, അങ്കു കിടക്കണ മന്ദൻ കാളയ്ക്ക് എത്ര നീണ്ട മുടിക്കൽ? യെസ് എൽദോ. സി എന്ന കടങ്കഥയ്ക്ക് ഉത്തരമായി വരുന്നത് സി അല്ല മോനെ, റോങ് പാസ്. എഫ് എഫ് ശരിയായ ഉത്തരം. ഇക്കൂട്ടത്തിൽ രാത്രി എന്ന വാക്കിന് എൽദോ വിപരീതമായി വരുന്ന വാക്ക് ഏത്? എ ശരിയായ ഉത്തരം. ഇക്കൂട്ടത്തിൽ 400 നിന്നെണ്ണി. യെസ് രേണു. ഇ ഇക്കൂട്ടത്തിൽ 400 നിന്നെണ്ണി തുടങ്ങുമ്പോൾ ആദ്യം കാണുന്നത് ഏത്? ഇ ശരിയായ ഉത്തരം. ഇക്കൂട്ടത്തിൽ 100 താഴെ ഏക സംഖ്യ എൽദോ? സി ഇക്കൂട്ടത്തിൽ 100 താഴെയുള്ള ഏക സംഖ്യ ഏത്? സി ശരിയായ ഉത്തരം. That was the last question. ഇവിടെ ഭൂതക്കണ്ണാടി കഴിഞ്ഞിരിക്കുകയാണ്. It was a tough one. പോയിന്റ് നിലവാരം വെച്ച് നോക്കുമ്പോൾ കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്ന 4 points ആണ്. ടീം ഡയമണ്ടിൽ ലഭിച്ചിരിക്കുന്നത് 2 points ആണ്. എൽദോ താങ്ക് യു. ഇപ്പോഴും കയ്യിൽ ബാലൻസ് എന്ന് പറയുന്നത് 50,000 രൂപയാണ്. ഹൗ വാസ് ഇറ്റ് ടിൽ നൗ? ഇറ്റ്സ് ബീൻ വെരി ഗുഡ്. ഇറ്റ്സ് ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അതെ, ഇവിടെ ഞങ്ങൾ കാണുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബസർ സ്പീഡാണ്. കറക്റ്റ്. ഞങ്ങളൊരു ഉദ്യോഗസ്ഥന്മാർ ഒരു ചോദ്യം കേൾക്കുമ്പോൾ 5 times ആലോചിച്ചിട്ടേ ഉത്തരം പറയും. അപ്പൊ ആ ഒരു ലാഗ് ഞങ്ങളുടെ മനസ്സിലുണ്ട്. കറക്റ്റ്. ഞാൻ ഇതിനെ കൂടുതൽ കമ്പയർ ചെയ്യാൻ അമ്പയറിങ്ങിനോടാണ്. കാരണം ഒരു ഡിസിഷൻ, ഒരു അപ്പീൽ വരുമ്പോൾ ഉടനെ തീരുമാനം കൊടുക്കണം. പക്ഷെ അവിടെ നമ്മളൊരു ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് മനസ്സിൽ റീപ്ലേ ചെയ്യും. പക്ഷെ ഇവർക്ക് റീപ്ലേ ആവശ്യമില്ല, അവർ ആ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ട്യൂണിൽ തന്നെ അവർക്ക് അടിക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. വെൽ ഡൺ. നിങ്ങൾ എടുക്കൂ ഒരു ചെറിയ ഇടവേള. യു വാച്ചിങ് കുട്ടികളോടാണോ കളി, കോ പവർഡ് ബൈ യൂണിമിക് കുക്കീസ്, നന്ദനം സാനിറ്ററീസ് ആൻഡ് ഡ്യൂഡോ ഫ്ലെക്സ് മാട്രസ്. ടേക്ക് എ സ്മോൾ ബ്രേക്ക്. Welcome back. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളോടാണോ കളി, കോ പവർഡ് ബൈ യൂണിമിക് കുക്കീസ്, നന്ദനം സാനിറ്ററീസ് ആൻഡ് ഡ്യൂഡോ ഫ്ലെക്സ് മാട്രസ്. ഇനി നമുക്ക് കളിക്കാനുള്ളത് ഏക റൗണ്ട് ഒന്ന് മാത്രം, കുട്ടിക്കലാശം. നമുക്ക് ടീം ക്യാപ്റ്റൻ രാഘവൻ സാറോട് ചോദിക്കാം, ആരെയാണ് ആദ്യം അദ്ദേഹം കുട്ടിക്കലാശം എന്ന സെഗ്മെന്റിൽ ഇറക്കുന്നത്? ഞങ്ങൾ ഓർഡർ ഒന്ന് മാറ്റുന്നു. അതെയോ? മുഹമ്മദ്നീഷ്. മുഹമ്മദ്നീഷ് സാറാണ് ആദ്യം ഇറങ്ങുന്നത്. യെസ് സർ, വരൂ. കുട്ടി കലാശം എന്ന റൗണ്ടിൽ എപ്പോഴും ഏറ്റവും ചെറിയ കുട്ടിയാണ് ആദ്യം കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഇറങ്ങുന്നത്. സോ സാറുമായി ഇന്ന് മത്സരിക്കാൻ എത്തുന്നത് ഞങ്ങളുടെ 10 വയസ്സുകാരിയാണ് ജോയിറ്റ. ഗുറ്റ് ഗോ. ഓൾറൈറ്റ് സർ, രണ്ട് വിഭാഗങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ തെളിയും.
വ്യവസായം മതങ്ങൾ മതങ്ങൾ ഹൻസോണിയ ബാസ മരണത്തോടടുക്കുമ്പോൾ ഭക്ഷണവും വെള്ളവും അടക്കം എല്ലാം പരിത്യജിക്കുന്ന സന്താര അഥവാ സലീഖാന എന്ന ആചാരം ചോയിറ്റ പാർസീസ് ആചാരം ഏത് മതവിഭാഗക്കാർക്കിടയിലാണ് നിലനിൽക്കുന്നത് എന്നതാണ് ചോദ്യം പാർസീസ് എന്ന ഉത്തരം തെറ്റാണ് ജോയിറ്റ സർ ജൈനമതം ജൈനമതം ശരിയായ ഉത്തരം ജൈനാണ് ശരിയായ ഉത്തരം ഇവിടെ വിജയം കുട്ടിക്കലാശം എന്ന റൗണ്ടിൽ മോമസ് ഹനീഷ് സാറിനാണ് ലഭിച്ചിരിക്കുന്നത് ജോയിറ്റ മോളെ യു ട്രൈഡ് വെൽ ഹാർഡ് ലക്ക് ബെസ്റ്റ് ഉത്തരം അറിയില്ലായിരുന്നു പറയാലോ നോ ടു വറി ഓക്കെ വെൽ പ്ലേഡ് മോളെ താങ്ക് യു All right, sir. Beautiful start. Well played. Mohammad Hanish sir, my name is Sarikyan. It's another Joey Tekalam. Kurchu vada. Mudurna Bharat. Hi. All right, Mane. Screen will rend the vibhagangal teliyum. Prayogangal Shastraknyan Ma. Shastraknyan Ma. Scientist. Ana, adeham choose edirikinada, Mane. Rathi chondrikya. Hands on your buzzer. 1994 ചാരവൃത്തി ആരോപിച്ച് നമ്പി നാരായണൻ 1994 ചാരവൃത്തി ആരോപിച്ച് 50 ദിവസം ജയിലിൽ അടക്കുകയും പിന്നീട് നിരപരാധിത്വം തിരിച്ചറിഞ്ഞ് 98 കുറ്റ വിമുക്തനാക്കുകയും ചെയ്യപ്പെട്ട മലയാളി ISRO ഓഫീസർ ആര് നമ്പി നാരായണൻ ശരിയായ ഉത്തരം Well played. Well played, Mohammad Hanish sir. Adipoli kalichutta. All right. Ini moonamathe kutti irakkana sir. Ready? Kalyani. Alla. Bas go. Alla. Alla. Devamana. Alla. Alla. മോളെ കല്യാണി കലവാണി എന്നാണ് നേരത്തെ അവരൊക്കെ വിളിച്ചത് അതാ നല്ലത് അത് മതിയായിരുന്നു രണ്ട് കാറ്റഗറീസ് പുസ്തകങ്ങൾ വനിതകൾ വനിതകൾ വനിതകളെ ആസ്പദമാക്കിയുള്ള ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത് സർ ഹാൻഡ്സ് ഓൺ യുവർ ബസർ പ്രശസ്ത സാഹിത്യകാരനായ ലോർഡ് ബൈറന്റെ പുത്രിയായ ഹനീഷ് സർ അഡാ ലവ്ലേസ് പ്രശസ്ത സാഹിത്യകാരനായ ലോർഡ് ബൈറന്റെ പുത്രിയായ ഏത് ഗണിത ശാസ്ത്രജ്ഞയാണ് ലോകത്തെ ആദ്യ കമ്പ്യൂട്ടർ പ്രോഗ്രാമറായി അറിയപ്പെടുന്നത് മൂന്ന് കുട്ടികളെയാണ് താങ്കൾ ഇപ്പോൾ തോൽപ്പിച്ചിരിക്കുന്നത് കല്യാണി സാറല്ലേ മോളെ വെൽ ട്രൈ ഗുഡ് ഗോയിങ് ഇനി ഹനീഷ് സാറുമായി മത്സരിക്കാൻ വരുന്നത് എൽദോ എന്തുകൊണ്ട് മോത്ത ചെറിയൊരു ടെൻഷൻ കാണാനുണ്ട് സാരല്ല ഓക്കെ സ്ക്രീനിൽ രണ്ട് കാറ്റഗറീസ് തെളിയും ഭാഷകൾ റെക്കോർഡുകൾ ഭാഷകൾ ഭാഷകളെ ആസ്പദമാക്കിയുള്ള ചോദ്യമാണ് അടുത്തത് കർണാടകത്തിലെ മാത്തൂർ എന്ന ഗ്രാമം അവിടുത്തെ ആൾക്കാർ എന്ത് ഭാഷ ദൈനംദിന സംഭാഷണത്തിന് ഹനീഷ് സഗാൻ സംസ്കൃതം കർണാടകത്തിലെ മാത്തൂർ എന്ന ഗ്രാമം അവിടുത്തെ ആൾക്കാർ എന്ത് ഭാഷ ദൈനംദിന സംഭാഷണത്തിന് ഉപയോഗിക്കുന്നത് മൂലമാണ് ലോക ശ്രദ്ധ നേടിയത് സംസ്കൃതം ശരിയായ ഉത്തരം മൈ ഗോഡ് ഫോർ പ്ലേയേഴ്സ് ഗോൺ ഗുഡ് ഗോയിങ് ഹനീഷ് സർ ഇനി മത്സരിക്കാൻ വരുന്നത് കുട്ടികളിൽ നിന്നും സൺഫിയ ആസ്പദമാക്കിയുള്ള ചോദ്യം ചോദിക്കുകയാണ് 1985 ആയിരത്തിൽ പരം സിനിമകളിൽ അഭിനയിച്ചതിന് ഗിന്നസ് നർഗീസ് ദത്ത് 1985 ആയിരത്തിൽ പരം സിനിമകളിൽ അഭിനയിച്ചതിന് ഗിന്നസ് റെക്കോർഡിട്ട് ഗോപി ശാന്ത എന്ന ഹാസ്യ നടിയെ നമ്മൾ അറിയുന്നത് എന്ത് പേരിലാണ് നർഗീസ് ദത്ത് റോങ് ആൻസർ പാസ് ചെയ്യണം മനോരമ മനോരമ ഇസ് ദ റൈറ്റ് ആൻസർ വെൽ പ്ലേഡ് വെൽ പ്ലേഡ്
ഫൈൻ മോളെ മോളെ എസ്പിസി ആണല്ലേ വെരി ഗുഡ് വാട്ട് ഈസ് ദിസ് എനിക്കൊരു വലിയൊരു നഷ്ടം ഞാൻ മൂലം വന്നുപോയി എന്നൊരു വിഷമത്തിലാണ് ഞാൻ ഇരിക്കുന്നത് ഡോക്ടർ രാഘവൻ സാറും ഞാനും കൂടെയുള്ള പ്ലാനിങ്ങിൽ കഴിഞ്ഞ നമ്മുടെ ഇരുവട്ട പോരാട്ടത്തിൽ ഒരു ചെറിയ ഒരു വലിയ നഷ്ടം സംഭവിച്ചു അപ്പൊ അത് നികത്തേണ്ടത് എന്റെ ചുമതലയല്ലേ അതുകൊണ്ട് അവരെയൊക്കെ സംരക്ഷിച്ച് ഞാൻ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നഷ്ടമാണ് കാരണം 5 പേരാണ് ഒറ്റയടിക്ക് പോയത് ഒരു സുനാമി ഒന്ന് അടിച്ച പോലെ ഉണ്ട് 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ ബാക്കി Sir, good going. അതെ ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ബട്ട് യെസ് ദിസ് ഇസ് ദ സ്പിരിറ്റ് ദിസ് ഇസ് ദ ആക്ച്വൽ സ്പിരിറ്റ് ഓഫ് ദ ഷോ നന്നായി തന്നെ കളിക്കുക ഓൾറൈറ്റ് ഓഡിയൻസ് എല്ലാവരും ഡിസ്റ്റർബ്ഡ് ആയി ഇതത് നിങ്ങൾക്കും ടെൻഷൻ ആണോ നിങ്ങൾ എല്ലാവരും ആരെയും സപ്പോർട്ട് ചെയ്യുന്നേ ആഹാ അനീസ് സാറിനാണല്ലോ ഭയങ്കര സപ്പോർട്ട് വാവ് ഓൾറൈറ്റ് സർ യു ആർ പ്ലേയിങ് റിയലി വെൽ കൺഗ്രാറ്റുലേഷൻസ് ഇനി ഇതുപോലെ തന്നെ മുന്നോട്ട് കളിക്കാൻ പറ്റട്ടെ ഇനി അനീസാറുമായി കളിക്കാൻ ഇറങ്ങുന്നത് നവനീത കൃഷ്ണൻ റെഡി യാ മാസികകൾ ഹോളിവുഡ് മാസികകൾ ഹാൻഡ്സ് ഓൺ ദ ബസർ ഏത് ഫ്രഞ്ച് ആക്ഷേപഹാസ്യ മാസികയുടെ അനീസ അഗൈൻ ഷാർലി ഹെബ്ഡോ ഏത് ഫ്രഞ്ച് ആക്ഷേപഹാസ്യ മാസികയുടെ ആസ്ഥാനത്താണ് 2015 തീവ്രവാദികൾ ആക്രമിച്ച് 12 പേരെ കൊലപ്പെടുത്തിയത് ഷാർലി ഹെബ്ഡോ ഈസ് ദ റൈറ്റ് ആൻസർ ഓ മൈ ഗോഡ് ദാറ്റ് വാസ് എ ക്ലീൻ സ്വീപ് 6 കുട്ടികളെയാണ് ഒരൊറ്റ അടിക്ക് ഞങ്ങൾ ഓർത്തു വെക്കുന്ന ഒരു നിമിഷമായിരിക്കും സർ കുട്ടികളുടെ മനസ്സിലും അവർ ഓർത്തു വെക്കുന്ന നിമിഷമായിരിക്കും എനിക്ക് എങ്ങനെയെങ്കിലും ഭൂമിയിൽ നിന്നാൽ മതിയെന്നൊരു ആഗ്രഹമേ ഉള്ളൂ ഇപ്പൊ വല്ലാതെ ആകാശത്തേക്ക് കയറുന്നുവെന്ന് സംശയമുണ്ട് ഓക്കെ ഞാൻ ഇനി അധികം ഒന്നും പറയില്ല പക്ഷെ വി ആർ റിയലി എക്സൈറ്റഡ് കാരണം ഇന്നത്തെ ഈ മാച്ച് കാണുകയാണെങ്കിൽ അവിടെ നോക്കൂ എന്തൊക്കെയാ നടക്കണേന്ന് എല്ലാരും അവരുടെ ബുദ്ധി പകർന്നു കൊടുക്കാണ് പറ്റി അത് കൂടെ ചെയ്യാൻ പറ്റും എല്ലാരും ഇങ്ങനെ പറിച്ചു വെച്ചു കൊടുത്തോ ദാ നോക്ക് ബട്ട് ദിസ് ഇസ് ആക്ച്വലി സോ എക്സൈറ്റിംഗ് ശരിയല്ലേ കുട്ടികളുടെ ക്യാപ്റ്റൻ സിദ്ധാർത്ഥാണ് ഇനി അവസാനമായി കുട്ടികലാശം എന്ന റൗണ്ടിൽ ഇവിടെ കളിക്കാൻ ഇറങ്ങുന്നത് സിദ്ധാർത്ഥ് Yes, Siddharth. പറയൂ. I attended his quiz yesterday. ഇന്നലത്തെ ഒരു എപ്പിസോഡിന് വേണ്ടി ഞാൻ ലൈക് അതിന് ഷൂട്ടിങ്ങിന് വേണ്ടി ഇദ്ദേഹത്തിന്റെ ആ ക്വിസിന് ഞാൻ ഹാഫ് ആയിട്ട് വിട്ടുപോയതാ എന്നിട്ട് ഇന്ന് വന്നിട്ട് ഈ സാർ ഇപ്പൊ പിന്നെയും ഈ എപ്പിസോഡിൽ എന്റെ കൂടി കളിക്കൂ പിന്തുടർന്ന് വന്നിരിക്കുകയാണ് അല്ലേ He's following you. അങ്ങനെ വിടൂല He's come back again. ദാ നിൽക്കണു വീണ്ടും മുമ്പിൽ All right. But so far, so good. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് ജസ്റ്റ് എ മൊമെന്റ് സോ ലെറ്റ്സ് ഹോപ്പ് ഇവിടെ നന്നായി തന്നെ കളിക്കാൻ പറ്റട്ടെ 2 പേർക്കും ഓക്കെ സർ ഗുഡ് ലക്ക് താങ്ക് യു ലെറ്റ്സ് ഗോ ഓൺ ടു ദ സ്ക്രീൻ സ്ഥലങ്ങൾ പ്രയോഗങ്ങൾ സ്ഥലങ്ങൾ ഓൾറൈറ്റ് ഇന്ത്യയിലെ അലാം ബംഗ്ലാദേശിലെ സിദ്ധാർത്ഥ് ലൈക്ക് ദേ ആർ ഷിപ്പ് ബ്രേക്കിംഗ് പ്ലേസ് ടെക്നിക്കലി സോ അലാങ് ഇസ് എ പ്ലേസ് ഇൻ ഗുജറാത്ത് വേർ ഷിപ്പ് ബ്രേക്കിംഗ് ഹാപ്പൻസ് ആൻഡ് ഇൻ ബംഗ്ലാദേശ് ഇറ്റ് മൈറ്റ് ബി ദ പ്ലേസ് ലൈക്ക് കറക്റ്റ്ലി നോട്ട് കുറെ കാര്യങ്ങൾ സിദ്ധാർത്ഥ് പറഞ്ഞു പോകുന്നുണ്ട് ഇറ്റ്സ് എ ഷിപ്പ് ബ്രേക്കിംഗ് പ്ലേസ് ചെയ്തിട്ടില്ല ഒറ്റ ഉത്തരം പറയ് വൺ വേർഡ് ആൻസർ യെസ് ഇറ്റ്സ് എ ഷിപ്പ് ബ്രേക്കിംഗ് പ്ലേസ് ഓക്കേ ഇന്ത്യയിലെ അലാങ് ബംഗ്ലാദേശിലെ ചിറ്റ്ഗോങ് എന്നീ സ്ഥലങ്ങൾ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന എന്ത് വ്യവസായത്തിനാണ് പേര് കേട്ടത് അങ്ങനെ പോകരുത് സർ വാട്ട് എ ഗെയിം മൈ ഗോഡ് ഐ തിങ്ക് യു ഹാവ് ടു ഗിവ് ഇറ്റ് അപ്പ് ഫോർ ഹിം
Fantastic player. Mohammed Hani sir. Thank you sir. Wow Siddharth, you handled your captaincy so well. Seriyalle. And Mohammed Hani sir, njan ippol aashwasam vittathu. What was that? ഒന്ന് വന്ന ഒരു സുനാമി പോലെ അങ്ങ് അടിച്ചിട്ട് പോയത് ആറ് പേര് ആ കുട്ടി അവിടെ ഇരിക്കുന്ന കല്യാണം എന്താ പറഞ്ഞതെന്ന് അറിയോ? ചേച്ചി എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ വയ്യ, എനിക്ക് ബസർ അമർത്താൻ പറ്റിയില്ല എന്ന്. അപ്പൊ ബസറിന്റെ കാര്യത്തിൽ അതെ ട്രാക്കിലായി എന്നതേ ഉള്ളൂ. ബട്ട് വാട്ട് സ്പീഡ് വാസ് ദാറ്റ് ആൻഡ് ഐ തിങ്ക് വിൽ ഹാവ് ടു ഗിവ് ഇറ്റ് അപ് ടു ഹിം. കുട്ടികളെ, ലെറ്റ്സ് ഗിവ് ഹിം എ ബൗ ഡൗൺ. Yes sir, that was a fantastic match. Thank you so much, played really well. Thank you. Okay, team captain Raghavan sir, aarana kalikkaranu thangal thaniyana. Okay, captain versus captain. Wow. രണ്ട് ക്യാപ്റ്റന്മാരും എതിരിടാണ് ഇവിടെ അവസാനത്തെ റൗണ്ട് കുട്ടിക്കലാശം. ഓക്കെ, രണ്ട് കാറ്റഗറീസ് സ്ക്രീനിൽ തെളിയും രാഘവൻ സർ. പ്രയോഗങ്ങൾ ഒളിമ്പിക്സ്. ഒളിമ്പിക്സ് ശ്രദ്ധിച്ചു കളിക്കുക, ചോദ്യം ചോദിക്കുകയാണ്. പ്ലേ റിയലി വെൽ ആൻഡ് ഓൺ ദ ബസർ. 1988 സിയോൾ ഒളിമ്പിക്സിൽ ഉത്തേജക മരുന്ന് പരിശോധനയിൽ രാഘവൻ സർ. ബെൻ ജോൺസൺ. ഐ ഹാഡ് നോട്ട് കംപ്ലീറ്റഡ് ദ ക്വസ്റ്റ്യൻ. ദാറ്റ്സ് ഫൈൻ. ഹീസ് വെരി കോൺഫിഡന്റ്. ഇറ്റ്സ് ഓക്കെ, യു കെൻ ടേക്ക് യുവർ ടൈം എന്നാണ് അദ്ദേഹം എന്നോട് പറയുന്നത്. ഐ വിൽ കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻ. 1988 സിയോൾ ഒളിമ്പിക്സിൽ ഉത്തേജക മരുന്ന് പരിശോധനയിൽ പിടിക്കപ്പെട്ടതിനെ തുടർന്ന് മെഡൽ നഷ്ടമായ ഏത് കനേഡിയൻ കായിക താരത്തിൻ്റെ ആത്മകഥയാണ് ഫ്രം സിയോൾ ടു സോൾ? ആൻഡ് ബെൻ ജോൺസൺ ഈസ് ദ റൈറ്റ് ആൻസർ. വൗ. മൈ ഗോഡ്, വാട്ട് എ മാച്ച്. Well played. Oh my god, endayirunnu idu unbelievable sweep. I should say we should again and again give it up to a lot of things here. Avasana minute strategy maati nammude team captain kalikkan aadyam aala maati irakkiya team captain da last minute buddhi parayadirikkan vayya. Vasthavathil aa cricketumayittulla abhedya bandhamulla അന്തർദേശീയ അമ്പയറായ അദ്ദേഹത്തിന്റെ ബുദ്ധി ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ അവതരിക്കാൻ സാധിച്ചത്. ശരിക്കും ടോട്ടലി പാക്ഡ് ഷോ ആയിരിക്കും, കാരണം എത്ര ടൈ ബ്രേക്കേഴ്സ് വന്നു, എന്തൊരു ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നു. സോ മച്ച് ടു സേ, സോ മച്ച് ടു വാച്ച്. വീണ്ടും വീണ്ടും കാണണം എന്ന് തോന്നുന്ന മുഹൂർത്തങ്ങളാണ് ഇന്ന് ഇവിടെ നിങ്ങൾ നാലുപേരും സമ്മാനിച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ഈ വർഷം ഇവിടെ അവസാനിക്കുകയാണ്. കുട്ടികളോടാണോ കളി, ഈ വർഷത്തെ മികച്ച എപ്പിസോഡ് ഇത് തന്നെ ആയിരിക്കും അല്ലേ? താങ്ക് യു ഫോർ ദാറ്റ്. ചെക്ക് ആണ് ഇവിടെ 50,000 rupees. ഒരു കോംപ്ലിമെന്ററി പാസ് കൂടി ഉണ്ട് വണ്ടർല സ്പോൺസർ ചെയ്യുന്ന. ആൻഡ് ഐ തിങ്ക് ഇവിടെ മുഹമ്മദ് ഹനീ സർ രണ്ട് വാക്ക് സംസാരിക്കണം പ്ലീസ്. വാസ്തവത്തിൽ സന്തോഷം തോന്നുന്നുണ്ട് ഒരു ഭാഗത്ത് ഇത്രയും മിടുക്കന്മാരായ കുട്ടികളെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചതിൽ. ക്വിസ് മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കൊക്കെ ചില പരിപാടികളൊക്കെ നടത്തുമ്പോൾ അതിലെല്ലാം കാണുന്നതിനപ്പുറമുള്ള ടാലൻ്റ് ഇവിടെ കാണാൻ സാധിച്ചു. മിടുക്കനായ നമ്മുടെ സിദ്ധാർത്ഥ് രണ്ട് വട്ടം എന്നോട് ഏറ്റുമുട്ടി എന്നെ തോൽപ്പിച്ചു. അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിലുപരിയായിട്ട് ഒരു ഒന്നാം തരം ക്രിക്കറ്റ് ക്യാപ്റ്റൻ്റെ എല്ലാ പാടവത്തോടും കൂടി ഇത് നിയന്ത്രിച്ചത്, ചരട് വലിച്ചത് നമ്മുടെ ചീഫ് കമ്മീഷണർ കസ്റ്റംസ് ഡോക്ടർ കെ എൻ രാഘവൻ സാറാണ്. സംശയമില്ല. അതുപോലെ അരുൾ, ഡോക്ടർ അരുൾ കൃഷ്ണയായാലും ഡോക്ടർ രേണുരാജായാലും ഞങ്ങളുടെ ടീമിനൊരു വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും ഡോക്ടർമാരാണ്, മെഡിക്കൽ ഡോക്ടേഴ്സാണ്. ക്ലിനിക്കൽ പ്രിസിഷനോടുകൂടി അവർ പ്ലാൻ ചെയ്തു നടത്തി. ഞാനൊരു എഞ്ചിനീയർ എന്ന നിലയിൽ അതിൽ ഭാഗവാക്കായി.
Thank you, sir. Thank you so much. And yes, team captain, Dr. Raghavan, sir. Paryu. ഇവര് മിടുക്കരും മിടുക്കികളുമാണ്. അതിൽ യാതൊരു സംശയമില്ല. അവസാനത്തെ റൗണ്ടിൽ ഞങ്ങൾ സ്ട്രാറ്റജി ഒന്ന് മാറ്റാൻ കാരണം ഒറ്റയിലേ ഉള്ളൂ. ഞങ്ങൾക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് ബസറിൽ പോകാൻ പറ്റുന്ന അനീഷാണ്. അപ്പൊ അനീഷിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റാർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത് ആ ടെമ്പോ അങ്ങോട്ട് ഒരു നല്ലൊരു ഇതിലേക്ക് എത്തി. It's so commendable പറയാതിരിക്കാൻ വയ്യ. ഐഡിയ ഒക്കെ തന്ന ഇവരാണ് ട്ടോ. Yes. ഞാൻ ക്രെഡിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇവർ രണ്ടുപേരുമാണ് ഈ ഐഡിയ എല്ലാം തന്നത്. അവർ രണ്ടുപേരാണ് പറഞ്ഞത്. ഞാൻ ആദ്യം ഇറങ്ങണമെന്നും ഓരോ ആളെ കഴിയുമ്പോഴും എൻ്റെ അടുത്ത് പിന്നിൽ നിന്ന് ഇനി മൂന്നും കൂടെ ഉള്ളൂ, ഇനി രണ്ടും കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ ഉത്തേജിപ്പിച്ചത് ഇവരെല്ലാവരും കൂടെ ചേർന്നാണ്. Yes, thank you so much. Yes, Dr. Arul. ഇതിൽ ആക്ച്വലി ജയിച്ചിരിക്കുന്ന കുട്ടികളാണ്. കാര്യം അവരുടെ ക്ലീൻ സ്വീപ്പ് മാത്രമാണ് ഇതിന്റെ തുടക്കത്തിലുള്ള ആ ഒരു അവരുടെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റും കാര്യവും മാത്രമാണ് ഞങ്ങളെ കൊണ്ടൊന്ന് ഇരുത്തി ചിന്തിപ്പിച്ചത്. ആക്ച്വലി ആദ്യത്തെ മൂന്ന് നാല് സ്റ്റേജും നമ്മൾ എൻജോയ് ചെയ്യായിരുന്നു ഈ ഗെയിം. അവസാനം ഒരു ചെറിയ സർജിക്കൽ സ്ട്രൈക്ക് ആയാലോ എന്ന് ആലോചിച്ച് ചെയ്തതാണ് അതങ്ങ് ക്ലിക്കായി. ആൻഡ് രേണു രാജ്, നമ്മുടെ അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ രേണു രാജിന് ഒരു പേഴ്സണൽ കഥ കൂടെ പറയാനുണ്ട് കേട്ടോ, പറഞ്ഞോളൂ. എൻ്റെ വീട്ടില് ഞാൻ സ്ഥിരമായിട്ട് കുട്ടികളോടാണ് കളി കാണാൻ എനിക്ക് പറ്റാറില്ല, പക്ഷെ എൻ്റെ അമ്മ സ്ഥിരമായിട്ട് കാണാറുണ്ട്. സ്ഥിരമായി കണ്ട് ഞാൻ മത്സരിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ അമ്മേനോട് പറഞ്ഞു, അതിൽ ഭരത് എന്ന് പറയുന്ന ഒരു കണ്ണാടി വെച്ച കുട്ടിയുണ്ട്, ആ കുട്ടിയായിരിക്കും നിന്റെ അടുത്ത് മത്സരിക്കാൻ വരികയാണ്. അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഇവിടെ പറയൂ. എനിക്കിതിനകത്ത് വേറൊരാളോട് ഒരു മറുപടി പറയേണ്ട ഒരു കാര്യം കൂടി ഞാൻ ചെയ്യുകയാണ്. എൻ്റെ ഏക മകൾ ഐഷ, ഞാൻ ഈ പരിപാടിക്ക് വരുമ്പോൾ എന്നോട് പറഞ്ഞു, മഹാമിടുമിടുക്കന്മാരായ കുട്ടികളാണ്, ഒരു കാരണവശാലും തോൽപ്പിക്കാൻ സാധിക്കുകയില്ലെന്ന്. അപ്പോൾ അവരെ തോൽപ്പിച്ചു എന്ന് പറയുന്നില്ലെങ്കിലും എനിക്ക് ഐഷയുടെ മുന്നിൽ മാനം കാക്കാനായി എന്ന സംഭവം. നമ്മൾ ഇവിടെ കാണുന്നത് ഇത്രയും മനോഹരമായ ഒരു എപ്പിസോഡ് നമുക്ക് സമ്മാനിച്ചത് നമ്മുടെ ഭരണ വകുപ്പിൽ നിന്നും വന്ന നാല് വിശിഷ്ട അതിഥികളാണ്. നമ്മളുടെ ക്ഷണം സ്വീകരിച്ച അവരുടെ തിരക്കേറിയ സമയത്ത് നിന്നും കുറച്ച് സമയം കുട്ടികളുമായി സ്പെൻഡ് ചെയ്യാൻ എത്തിയ നാല് പേരോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. എന്നിരുന്നാലും വീണ്ടും വീണ്ടും വി ആർ സെയിങ് എ ബിഗ് താങ്ക് യു ടു ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. മനോഹരമായ ഒരു ന്യൂ ഇയർ ഈ വർഷം നിങ്ങൾക്ക് സമ്പദ് സമൃദ്ധിയുടെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, ആരോഗ്യത്തിന്റെ ഒന്നാവട്ടെ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളോടാണോ കളി, പവർഡ് ബൈ യൂറിബേ കുക്കീസ്, നന്ദനം സാനിറ്ററീസ് ആൻഡ് ഡ്യൂറോഫ്ലെക്സ് മാട്രിക്സ്. ശുഭരാത്രി, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.